ഹലോ, വെൽക്കം ടു മൈ ക്ലാസ് റൂം. ഇന്നിവിടെ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് എഡ്യൂക്കേഷൻ സൈക്കോളജിയിലെ മെമ്മറി എന്ന ടോപ്പിക്കാണ്. നമുക്ക് ഇൻട്രൊഡക്ഷനായിട്ട് മെമ്മറിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ, നമുക്ക് വിതൗട്ട് എ മെമ്മറി ഓഫ് ദി പാസ്റ്റ് വി കനോട്ട് ഓപ്പറേറ്റ് ഇൻ പ്രസൻറ്റ് ഓർ തിങ്ക് എബൌട്ട് ഫ്യൂച്ചർ. അതായത് നമ്മൾ ഇന്നലെ എന്തൊക്കെയാണ് നമ്മുടെ മെമ്മറിയിലുള്ള ഓർമ്മ, അതിനനുസരിച്ചിട്ടായിരിക്കും നമ്മൾ പിന്നീടുള്ള ഫ്യൂച്ചറിലെ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത്. അപ്പോൾ ഇന്നലെ നമ്മളൊരു വർക്ക് ചെയ്തുകൊണ്ടിരുന്നെങ്കിൽ അതിൻ്റെ കണ്ടിന്യൂഷനായിട്ട് നമുക്ക് മെമ്മറി എന്നുള്ള കാര്യങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമാണ് അതിൻ്റെ പിന്നീടുള്ള വർക്കുകൾ ചെയ്തു തീർക്കാൻ പറ്റുന്നുള്ളൂ. അപ്പോൾ ഒരു ഓഫീസിലുള്ള ഒരാൾ പ്രൊജക്റ്റ് വർക്കൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അപ്പോൾ ഇന്നലെ അവർ ചെയ്ത കാര്യങ്ങൾ ഒക്കെ അവരുടെ മെമ്മറിയിൽ ഉണ്ടെങ്കിൽ മാത്രമാണ് അടുത്ത ദിവസങ്ങളിലും അവർക്ക് ആ വ്യക്തിക്ക് ആ ജോലി നല്ല ഭംഗിയായിട്ട് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നുള്ളൂ. അപ്പോൾ അതാണ് മെമ്മറി എന്ന് പറയുന്നത്. എന്താണ് മെമ്മറി അതൊന്ന് നോക്കാം. മെമ്മറി ഈസ് ദ പവർ ഓഫ് എ പേഴ്സൺ ടു സ്റ്റോർ എക്സ്പീരിയൻസസ് ഇൻ ഹിസ് മൈൻഡ് ആൻഡ് റീപ്രൊഡ്യൂസ് ദം. അതായത് ഒരു വ്യക്തിയുടെ പവറാണ്, അതായത് അയാളിലുള്ള എക്സ്പീരിയൻസസും അതുപോലെ ഇൻഫർമേഷൻസും ഓർത്തു വെക്കാനും അത് ആവശ്യമുള്ള സമയത്ത് അവർക്ക് ആ വ്യക്തിക്ക് റീപ്രൊഡ്യൂസ് ചെയ്യാനുമുള്ള ഒരു പവറിനെയാണ് മെമ്മറി എന്ന് പറയുന്നത്. അപ്പം നമുക്ക് എന്തെങ്കിലും ഓർത്തു വെച്ച് കഴിഞ്ഞാൽ അത് പിന്നീട് നമുക്ക് ആവശ്യമുള്ള സമയത്ത് അത് അതേപോലെ റീപ്രൊഡ്യൂസ് ചെയ്യാനുമുള്ള കഴിവുണ്ടാവണം. അപ്പം അതിനെയാണ് മെമ്മറി എന്ന് പറയുന്നത്. അപ്പം മെമ്മറി ഈസ് ദ പവർ ഓഫ് എ പേഴ്സൺ ടു സ്റ്റോർ എക്സ്പീരിയൻസസ് ഇൻ ഹിസ് മൈൻഡ് ആൻഡ് റീപ്രൊഡ്യൂസ് ദം. അപ്പോൾ ഈ ഇൻഫർമേഷൻസൊക്കെ എങ്ങനെയൊക്കെ ഏത് രീതിയിലൊക്കെ നമുക്ക് സ്റ്റോർ ചെയ്യാമെന്ന് പറഞ്ഞാൽ, ഒന്നെങ്കിൽ ഇമേജ് രൂപത്തിൽ, അതുപോലെ സൗണ്ട്, പിക്ചർ, സിമ്പിൾസ്, ഇതിനൊക്കെ നമുക്ക് ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യാം. അപ്പോൾ അവൻ്റെ എക്സ്പീരിയൻസസും അതുപോലെ അവനുണ്ടായ ഇൻഫർമേഷൻസ്, കിട്ടിയ ഇൻഫർമേഷൻസൊക്കെ അവനെ അത് പിന്നീട് ഓർത്ത് വെക്കാനുള്ള അവൻ്റെ പവറിനെയാണ് മെമ്മറി എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഈ മെമ്മറി അത് പ്രധാനമായിട്ടും മൂന്ന് പ്രോസസ്സിലൂടെയാണ് കടന്നത്. ത്രീ മേജർ പ്രോസസ്സ് ഇൻവോൾവ്ഡ് ഇൻ മെമ്മറി, ദാറ്റ് ഈസ് എൻകോഡിങ്, നെക്സ്റ്റ് സ്റ്റോറേജ്, നെക്സ്റ്റ് റീട്രൈവൽ. ഇപ്പോൾ ഫസ്റ്റ് വൺ എൻകോഡിങ്. എന്താണ് എൻകോഡിങ് എന്ന് പറഞ്ഞാൽ, എൻകോഡിങ് ഈസ് അവർ മൈൻഡ് സ്റ്റോർ ഇൻഫർമേഷൻസ് ഇൻ ഇറ്റ് ഇസ് ഓൺ വേ ആൻഡ് ഫോർ. അപ്പം ഓരോ വ്യക്തിയും അവരുടെ ഇൻഫർമേഷൻസ് സ്റ്റോർ ചെയ്യുന്നത് ആ അതിൻ്റെ ആ ഏത് വഴിയിലൂടെയാണ് ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യുന്നത്, അതിന് ഡിഫറെൻ്റ് ഫോമിലായിരിക്കാം. ഓരോ വ്യക്തിയും അവരുടെ ഇൻഫർമേഷൻ സ്റ്റോർ ചെയ്യുന്നത് പല വിധത്തിലാണ്. ഒരാൾ ഇമേജ് രൂപത്തിലാണെങ്കിൽ മറ്റൊരാൾ ആ കേട്ടുകൊണ്ട് സൗണ്ട് രൂപത്തിലായിരിക്കാം, മറ്റ് വ്യക്തി ഒരു പിക്ചർ പോലെ ആയിരിക്കാം അവൻ ഓർത്ത് വെക്കുന്നത്. അപ്പോൾ എന്താണ് ദ ഫോം വിച്ച് ഈച്ച് പേഴ്സൺ ക്യാൻ അണ്ടർസ്റ്റാൻഡ് ഡിഫർ അക്കോർഡിംഗ് ടു ദ ഇൻഡിവിജ്വൽ ഡിഫറൻസ്. അപ്പോൾ ഓരോ വ്യക്തിക്കനുസരിച്ചിട്ടും അവരുടെ മെമ്മറി എന്ന് പറയുന്ന സ്റ്റോർ ചെയ്ത് വെക്കുന്ന രീതി എന്ന് പറയുന്നത് ഡിഫറെൻ്റ് വേയ്സ് ആൻഡ് ഫോംസിലായിരിക്കും. അപ്പോൾ സോ ദ ഇൻഫർമേഷൻ വിച്ച് കംസ് ടു അവർ മൈൻഡ് ത്രൂ എനി ഫോം സച്ച് ആസ് ഇമാജ്, പിക്ചർ, സൗണ്ട്, സിമ്പിൾസ്, റൈറ്റിംഗ് എക്സെട്ര ഈസ് കൺവേർട്ടഡ് പെർട്ടിക്കുലർ ഫോം ദാറ്റ് ഈസ് സ്യൂട്ടബിൾ ഫോർ ദ മൈൻഡ് ടു റിസീവ് ആൻഡ് സ്റ്റോർ. അപ്പോൾ ഓരോ വ്യക്തിക്കും അവൻ്റെ ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യുന്നത് പല വിധത്തിലാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് ഏതൊരു അതിൻ്റെ അവനക്ക് ആവശ്യമുള്ള സമയത്ത് അത് റീപ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ പെർട്ടിക്കുലർ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യുന്നതിനെയാണ് നമുക്ക് ഡീ എൻകോഡിങ് എന്ന് പറയുന്നത്. അപ്പോൾ ദിസ് പ്രോസസ് ഓഫ് കൺവേർഷൻ ഈസ് കോൾഡ് എൻകോഡിങ്. ഓക്കെ, ഇതാണ് എൻകോഡിങ് എന്ന് പറയുന്നത്. അപ്പോൾ ഓരോ വ്യക്തിയും പല വിധത്തിലായിരിക്കും അവന് ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ചെയ്യുന്ന ആ പ്രോസസ്സിനെയാണ് അല്ലെങ്കിൽ ആ കൺവേർഷൻ ഏത് ഫോമിലേക്കാണോ അത് മാറ്റുന്നത്, ആ ഇൻഫർമേഷൻസ് അന്ന് ഇമേജോ അല്ലെങ്കിൽ സിമ്പിൾസോ അങ്ങനെയുള്ള ആ ഒരു പ്രോസസ്സിലേക്ക് കൺവേർട്ട് ചെയ്യുന്നതിനെയാണ് എൻകോഡിങ് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറയുന്നത് രണ്ടാമത്തെ ഒരു പ്രോസസ്സ് എന്ന് പറയുന്നത്, അത് കഴിഞ്ഞ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇത് സ്റ്റോറേജ്. ഈ ഫോംസ് ഒരു ഫോം രൂപത്തിലാക്കിയല്ലേ, അപ്പോൾ അത് ഇനി എന്ത് ചെയ്യണം, സ്റ്റോറേജ് ചെയ്യണം, റെക്കോർഡ് ചെയ്യണം എന്ന് പറയാം. അപ്പം നെക്സ്റ്റ് സ്റ്റേജ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ റെക്കോർഡ് ഓഫ് എൻകോഡഡ് ഇൻഫർമേഷൻ. അപ്പോൾ സ്റ്റോറേജ് എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ എൻകോഡ് ചെയ്ത ആ ഫോംസ് അത് സ്റ്റോറേജ് ചെയ്യുന്നത്.
അപ്പോൾ ഇറ്റ് ഈസ് ദ റെക്കോർഡ് ഓഫ് ദ എൻകോഡഡ് ഇൻഫർമേഷൻ എന്ന് പറയാം. ദ വേ ഓർ മെത്തേഡ് ബൈ വിച്ച് വി സ്റ്റോർ ഇൻഫർമേഷൻ ഇൻഫ്ലുവൻസസ് ദ വേ വി റിട്രൈവ് ഇറ്റ്. അപ്പോൾ നമ്മൾ എൻകോഡ് ചെയ്യുന്ന വിവരങ്ങൾ നമ്മുടെ ബ്രെയിൻ റെക്കോർഡ് ചെയ്യുന്നത് അതാത് നമ്മൾ ഏതിലാണോ ഇൻഫർമേഷൻ ബ്രെയിനിൽ സ്റ്റോർ ചെയ്യുന്നത് അത് ആ ഇൻഫർമേഷൻ റീട്രൈവ് ചെയ്യുന്ന സമയത്ത് നമ്മളതിനെ ബാധിക്കും. നമ്മളിപ്പോൾ ഇൻഫർമേഷൻസ് ഇമേജ് രൂപത്തിലാണെങ്കിൽ അതുപോലെ ആയിരിക്കും നമുക്ക് റീപ്രൊഡ്യൂസ് ചെയ്യാൻ സാധിക്കുന്നത്. അപ്പം റീട്രൈവ് എന്ന് പറഞ്ഞാൽ എന്താ, റീകോൾ ചെയ്തെടുക്കുക, ഓർത്തെടുക്കുക. അപ്പം നമ്മൾ എത്രത്തോളം നമ്മൾ ഭംഗിയായിട്ട് നമ്മൾ ആ ഏത് രൂപത്തിലാണോ നമ്മൾ സ്റ്റോറേജ് ചെയ്ത് വെക്കുന്നതിനനുസരിച്ച് നമുക്ക് റീട്രൈവ് ചെയ്തെടുക്കാനും സാധിക്കും. അത്രത്തോളം നമുക്ക് ആ ലോങ് ടേം മെമ്മറിയോ അല്ലെങ്കിൽ ആ മെമ്മറി കപ്പാസിറ്റി കൂട്ടാനും വേണ്ടിയും സാധിക്കും. അപ്പം നമ്മൾ സ്റ്റോറേജിനനുസരിച്ചിട്ട് ആയിരിക്കും. നമുക്ക് ഈ ഇൻഫർമേഷൻ സ്റ്റോർ ചെയ്യുന്നത് 3 സ്റ്റേജ് പ്രോസസ്സിലാണ്. അപ്പോൾ സെൻസറി മെമ്മറി, അപ്പോൾ നമുക്ക് മെമ്മറി എന്ന് പറയുന്നത് 3 തരത്തിലുണ്ട്. ഒന്ന് സെൻസറി മെമ്മറി, അതുപോലെ ഷോർട്ടേജ് മെമ്മറി, ലോങ് ടേം മെമ്മറി. അപ്പോൾ സെൻസറി മെമ്മറി എന്ന് പറയുന്നത് നമുക്ക് പെട്ടെന്ന് മെമ്മറിയിലേക്ക് ഓർത്തെടുക്കുകയും അതുപോലെ തന്നെ അതേ സ്പോട്ടിൽ മറന്നു പോകാനും സാധ്യതയുള്ള സ്റ്റേജാണ്. ഷോർട്ടേജ് എന്ന് പറയുന്നത് അത്രത്തോളം ഇല്ലെങ്കിലും ഒരു ചുരുങ്ങിയ കാലത്തിൻ്റെ ഉള്ളിൽ നമുക്ക് ഓർത്ത കാര്യങ്ങൾ പിന്നീട് അത് ഒരു മാസമോ ആകുമ്പോഴേക്കും അത് ഓട്ടോമാറ്റിക്കായിട്ട് മറന്നു പോകുന്നത്, അങ്ങനെയുള്ള മെമ്മറീസ്. ലോങ് ടേം മെമ്മറി എന്ന് പറയുന്നത് ദീർഘകാല മെമ്മറി, അതായത് നമ്മൾ ഡേറ്റ് ഓഫ് ബർത്ത്, അതുപോലെ വെഡിങ് ഡേയ്സ്, ഇതൊക്കെ നമ്മൾ മറന്നു പോകത്തില്ല. അത്തരം കാര്യങ്ങൾ, അതുപോലെ നമ്മൾ ലോങ് ടേം ഒരു കാലത്ത് മറക്കാണ്ട് നമ്മൾ ഓർത്ത് വെക്കുന്ന കാര്യങ്ങളെയാണ് ലോങ് ടേം മെമ്മറി എന്ന് പറയുന്നത്. ഓക്കെ, ഇനി 3rd സ്റ്റേജാണ് റീട്രൈവൽ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് സിംപ്ലി ഗെറ്റിംഗ് ഇൻഫർമേഷൻ ഓഫ് സ്റ്റോറേജ്. ഇറ്റ് മീൻസ് റീകോളിംഗ് ദ ഓൾറെഡി സ്റ്റോർഡ് ഇൻഫർമേഷൻ വെൻ ഇറ്റ് നെസസറി. റീകോളിംഗ്, റീട്രൈവൽ എന്ന് പറഞ്ഞാൽ എന്താ, റീകോൾ ചെയ്യുക, നമ്മൾ ഓർത്തെടുക്കും. നമ്മൾ സ്റ്റോർ ചെയ്ത കാര്യങ്ങളൊക്കെ നമുക്ക് ആവശ്യമുള്ള സമയത്ത് നമ്മൾ ഓർത്തെടുക്കും. ഓൾറെഡി നമ്മൾ സ്റ്റോർ ചെയ്ത വെച്ച കാര്യങ്ങൾ നമുക്ക് മറന്നു പോകാതെ നമുക്ക് ആവശ്യമുള്ള സമയത്ത് റീപ്രൊഡ്യൂസ് ചെയ്യുന്നതിനെയാണ് എന്ത് പറയുന്നത്, റീട്രൈവൽ. അപ്പോൾ നമ്മൾ എന്തൊക്കെയാണ് ഇന്ന് മെമ്മറി എന്താണെന്ന് പഠിച്ചു, അതിൻ്റെ 3 പ്രോസസ്സ് എന്തൊക്കെയാണെന്ന് പഠിച്ചു, അതായത് എൻകോഡിംഗ്, സ്റ്റോറേജ്, റീട്രൈവൽ. ഓക്കെ, താങ്ക് യു.